എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ്, എല്ലാവർക്കും ഒത്തിരിയും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. കുട്ടിക്കാലത്ത് ഒരിക്കലെങ്കിലും ഈ സ്ഥലത്ത് പോവാത്തായിട്ട് ഒരു മലയാളി പോലും ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. എന്തായാലും ചൂടൊന്ന് കൂടിയ എവിടേക്കെങ്കിലും യാത്ര പോകണമെന്ന് വിചാരിച്ചാൽ മലയാളി മനസ്സിൽ ഈ സ്ഥലമാണ് കേട്ടോ ഏറ്റവും ആദ്യം ഓടിയെത്താം. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ്. പിന്നെ ഈ വഴി കാണുമ്പോൾ നമ്മുടെ അസ്ലം ചേട്ടൻ ഫേമസ് ആക്കിയ ഡയലോഗ് ഓൾസോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. എന്താണെന്നല്ലേ ആ ഡയലോഗ്? മസ്നഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണവും നഗരസഭയുമാണ്. നീലഗിരി ജില്ലയുടെ ആസ്ഥാനവും ഇതുതന്നെ. റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിർബന്ധമായും പോയിരിക്കേണ്ട റൂട്ടാണ് മസ്നഗുഡി വഴി ഊട്ടി. മസ്നഗുഡിയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 36 ഹെയർപിൻ പിന്നിട്ട് കല്ലട്ടിച്ചുരം വഴി നമുക്ക് ക്യൂൻ ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന ഊട്ടിയിൽ എത്തിച്ചേരാൻ പറ്റും. അസ്ലം ചേട്ടാ, നിങ്ങൾ പൊളിയാണ്. നിങ്ങൾ കാരണം ഈ മസ്നഗുഡി വഴി ഊട്ടിയിലേക്കെന്നുള്ള ഒരു റൂട്ട് തന്നെ വളരെ ട്രെൻഡിങ് ആയി. എന്തായാലും അസ്ലം ചേട്ടൻ്റെ ഡയലോഗും പണ്ടത്തെ നൊസ്റ്റാൾജിയും വെച്ച് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബാംഗ്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്കൊന്ന് പോവാമെന്ന്. എന്തുകൊണ്ടാണ് ഈ വഴി ഇത്രയും ട്രെൻഡിങ് ആയതെന്ന് പോയപ്പോഴല്ലേ മനസ്സിലായത്. രണ്ട് സൈഡും നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെയാണ്. രണ്ട് സൈഡിലും ഫുൾ കാടാണ്. നമുക്ക് വഴിയിലൊന്നും ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഓരോരോ സമയത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നോറും നമുക്ക് ഓരോരോ ആനിമൽസിനെ കാണാൻ പറ്റും. വഴിയിലൊന്നും നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പം നിങ്ങൾക്കൊന്ന് റെസ്റ്റ് റൂം യൂസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കണമെങ്കിലോ ആകെ അവിടെയുള്ള ഒരു ആശ്രയം അവിടുത്തെ ആൾക്കാർ നടത്തുന്ന, പ്രത്യേകിച്ച് അവിടുത്തെ ചേച്ചിമാർ നടത്തുന്ന ഒരു ബാനിയൻ ട്രീ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ബ്രേക്ക്ഫാസ്റ്റും ചായയും ഒക്കെ ഉണ്ട്. അതാണ് ഈ കാണുന്നത്. They had a wonderful ride through the forest and the monkeys scared Mr. Vani and Mr. Danny and we had a lot of fun. ഞങ്ങളുടെ ഈ റോഡ് ട്രിപ്പ് മനോഹരമാക്കാൻ ഞങ്ങൾക്ക് ദർശനം തന്നത് ദേ ഈ മനോഹരമായ മാനുകളും, പിന്നെ ദാ ഈ ഒരു സ്പെഷ്യൽ കുരങ്ങനും, പിന്നെ ഒരു ആനയാണ് കേട്ടോ. മനോഹരമായ 6 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ക്യൂൻ ഓഫ് ഹിൽസ് ഊട്ടിയിൽ എത്തിച്ചേർന്നു. വിശപ്പിൻ്റെ വിളി നന്നായിട്ട് തന്നെ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ആദ്യം ഹോട്ടലിൽ എത്തിച്ചേരണമെന്നായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ മാപ്പൊക്കെ നാവിഗേറ്റ് ചെയ്ത് ഒരു കണക്കിന് ഞങ്ങൾ ഹോട്ടലിൻ്റെ വഴി കണ്ടുപിടിച്ചു. അങ്ങനെ ദാ നമ്മുടെ ഹോട്ടൽ എത്തിയിരിക്കുന്നു. ഈ പള്ളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി പിന്നെ ഒന്ന് റൈറ്റ് എടുക്കുമ്പോഴാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്ത് ട്രിപ്പായതുകൊണ്ട് തന്നെ ഗൂഗിളിലെ റിവ്യൂസൊക്കെ വായിച്ച് കുറച്ചൊരു ഭേദമായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്, ലാ മൊണ്ടേന ബൈ ടി ജി. പക്ഷേ ഞങ്ങളുടെ സെലക്ഷൻ ഉഗ്രൻ തന്നെയായിരുന്നു. പുറത്തെ ലുക്കിനേക്കാൾ അടിപൊളി ഹോട്ടലിന് അകത്ത് കയറുമ്പോഴാണ് കേട്ടോ. പ്രത്യേകിച്ച് ഹോട്ടലിലെ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. റിസപ്ഷനിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു വിൻഡോ ഉണ്ട്, അതിലൂടെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഹോ, ഇത്രയും ദൂരം നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ആ വ്യൂ കാണുമ്പോഴുണ്ടല്ലോ, ദേ നോക്കൂ നമ്മുടെ ഇത്രയും ദൂരമുള്ള യാത്ര അവിടെ അതിൻ്റെ ക്ഷീണമൊക്കെ മാറി നമ്മുടെ യാത്ര വേർത്ത് ആൻഡ് മീനിങ്ഫുൾ ആക്കുന്നത് ഈ വ്യൂ ആണ് കേട്ടോ. ശരിക്കും ക്യൂൻ ഓഫ് ഹിൽസ് തന്നെയാണല്ലേ. ഞങ്ങൾ താമസിച്ച ഈ ഒരു റിസോർട്ട് വളരെ യുണീക്ക് ആയിട്ടുള്ള റിസോർട്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഊട്ടി റെയിൽവേ സ്റ്റേഷനും പിന്നെ ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ അടുത്താണിത്. ഒരു 2-3 കിലോമീറ്ററിനകത്ത് തന്നെ അവിടെ കാണാനുള്ള എല്ലാ സ്ഥലങ്ങളും ആക്സസിബിൾ ആണ്. അതുമാത്രമല്ല, ഇവിടുത്തെ ആർക്കിടെക്ചർ നോക്കിയേ, അതിങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. അപ്പോൾ ബാൽക്കണി നല്ല വലിയ ബാൽക്കണിയാണ്. ആ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ലെവലിൽ താമസിക്കുന്ന ആൾക്കാർക്കും ആ ഹില്ലിൻ്റെ വ്യൂ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇവർക്ക് ഇവിടെ ഒരു റോപ്പ് വേ പോലെ കണ്ടോ, ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവരിവിടെ ആൾക്കാരെ ആണെങ്കിലും സാധനങ്ങളെ ആണെങ്കിലും താഴെയും മുകളിലും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്.
കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ. എന്നാലും പ്ലേ ഗ്രൗണ്ടിനേക്കാൾ കൂടുതൽ ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വ്യൂ കണ്ട് ഹാപ്പിയായി പിള്ളേർ പാടാനും ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. റൂമിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചും വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് നമ്മൾക്ക് ആ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവരുടെ ക്ലബ് ഹൗസിലൊക്കെ പോയി. അപ്പോൾ ദിയക്കുട്ടിയാണെങ്കിൽ ക്യാരംസിലെ പുതിയ പുതിയ ട്രിക്സൊക്കെ പഠിച്ച് അതൊക്കെ കാണിക്കുകയായിരുന്നു. തണുപ്പുള്ള സ്ഥലത്ത് ക്യാമ്പ് ഫെയർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണ് അല്ലേ. ആ തണുപ്പും നേരിയ ചൂടും ആകുമ്പോൾ അടിപൊളിയാണ്. പിന്നെ നല്ല പാട്ടുണ്ടെങ്കിൽ പറയും വേണ്ട. എന്തായാലും ഈ റിസോർട്ടിലുള്ള അവരെല്ലാ ദിവസവും വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ ഇങ്ങനെ ക്യാമ്പ് ഫെയർ അറേഞ്ച് ചെയ്യും. പിന്നെ അവിടെ താമസിക്കുന്ന എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കും. അങ്ങനെ ഞാനും ദിയയും ഡാനിയും ഒക്കെ അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ കുറച്ച് നേരം കളിച്ചു. കുറച്ച് നേരം ഞങ്ങൾ ഒന്ന് കൈയൊക്കെ ചൂടാക്കി അങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഡേ 1 കഴിഞ്ഞു. ഡേ 1 ഏറെക്കുറെ റെസ്റ്റ് ഡേ ആയിരുന്നു. എന്നാൽ ഡേ 2 ഊട്ടി ചുറ്റി കാണാൻ വേണ്ടി ഒരു ദിവസമായിട്ടാണ് മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ഓടി നടന്ന് സ്ഥലങ്ങൾ കാണുന്നത് പിള്ളേർക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നില്ല. 10-15 കൊല്ലത്തിന് ശേഷം ഊട്ടിയിലേക്ക് വന്നിട്ട് ഒരു സ്ഥലവും കാണാതെ വെറുതെ റിസോർട്ടിലിരിക്കാൻ എനിക്കൊട്ട് പറ്റില്ലതാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഊട്ടി എങ്ങനെ ആരും വെറുപ്പിക്കാതെ കാണാം എന്നുള്ളതാണ് നമ്മളിനി അടുത്തത് കാണാൻ പോകുന്നത്. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ബോട്ടിംഗ് ഇല്ലാതെ എന്ത് ഊട്ടി അല്ലേ. അതുകൊണ്ട് തന്നെ വെയിലാവുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഞങ്ങൾ ബോട്ടിംഗ് സ്ഥലത്തേക്കാണ് പോയത്. ഇതിനെന്താ പറയുക, ബോട്ട് ഹൗസ് എന്നാണോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവിടെ രാവിലെ തന്നെ എത്തിയത് കൊണ്ട് അധികം ക്യൂ ഒന്നുമില്ല. പിള്ളേരെ ഓൾസൊക്കെ ഉണ്ടോ, നല്ല ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കണേ. ദേ നമ്മൾ ബോട്ടിംഗ് ഇങ്ങനെ തുടങ്ങിയപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ ടോയ് ട്രെയിൻ കാണാം കേട്ടോ. ഇത് ഒറിജിനൽ ടോയ് ട്രെയിൻ അല്ല, ഒറിജിനൽ ടോയ് ട്രെയിൻ്റെ ഒരു മോഡൽ അവരുണ്ടാക്കിയിട്ട് ഈ ബോട്ടിങ്ങിനടുത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ അടിപൊളിയായിട്ട് ബോട്ടിംഗ് ഞങ്ങൾ വേറൊരു ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ എടുത്തത്. അപ്പം ഞങ്ങളും ആ ഒരു ഫാമിലിയും ഉണ്ടായിരുന്നു ആ ബോട്ടിൽ. നല്ല പീസ്ഫുള്ളായിട്ട്, അധികം തിരക്കൊന്നും ഇല്ലാത്ത ഇതായിരുന്നു രാവിലെ നേരത്തെ പോയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. മിനി ട്രെയിൻ സ്റ്റേഷനും ഗെയിമിംഗ് സോണും ഒക്കെ ആണ് കേട്ടോ ഇത്. 3D 4D സിനിമാസ്, പിന്നെ ഷൂട്ടിംഗ് ഏരിയ, അങ്ങനെ ഒത്തിരി ഗെയിംസ് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ടിക്കറ്റ് എടുക്കണം. എന്തായാലും ഞങ്ങൾ ഒറിജിനൽ ഊട്ടി ട്രെയിനിനുള്ള ടിക്കറ്റ് എടുത്തതുകൊണ്ട് പിന്നെ ഈ മിനി ട്രെയിനിൽ ഞങ്ങൾ കയറിയില്ല. ഒറിജിനൽ ഊട്ടി ട്രെയിനിലെ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കേ, എങ്കിൽ നിങ്ങൾ ഈ ഒരു മിനി ട്രെയിൻ ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ ഫീലൊക്കെ കിട്ടും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എന്തായാലും. ടയേർഡ് ചൈൽഡ് ഇസ് എ ഹാപ്പി ചൈൽഡ് എന്നാണല്ലോ പറയണത്. നമ്മൾ പിള്ളേരെ എത്രത്തോളം ഓടാനും ചാടാനും കളിക്കാനും സമ്മതിക്കുന്നു അത്രയും അവർ ക്ഷീണിക്കും ആൻഡ് അത്രയും അവർ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദിയാഡാനീനെ ടയേർഡാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കുറച്ച് ഓടാനും ചാടാനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പിയായി. ഈ വെറുതെ നടക്കണേക്കാളും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗെയിംസ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ്. ഇതൊക്കെ ഫ്രീ ആണ്, അവിടെ വെറുതെ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ആ ഒരു ചെറിയ തണുപ്പും ചെറിയൊരു ഇളം വെയിലും ഉള്ളത് നല്ല ഒരു കളിക്കാനും നമുക്ക് വെറുതെ നടക്കാനും ഇരിക്കാനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ അവരവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തു. ഇനിയപ്പോൾ ഇവരെ 3 പേരെയും സോപ്പിട്ട് അടുത്തത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതിന് തൊട്ടടുത്ത് തന്നെ ത്രെഡ് ഗാർഡൻ ഉള്ളത് ഞാൻ ഓർക്കണത്. പണ്ടൊക്കെ ത്രെഡ് ഗാർഡനിൽ പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും എല്ലാ സീസണിലും. നമ്മൾ സീസണിൽ ഊട്ടി വിസിറ്റ് ചെയ്യുമ്പോൾ എല്ലാ ബോട്ടിങ്ങിലാണെങ്കിലും റോസ് ഗാർഡനിലാണെങ്കിലും ത്രെഡ് ഗാർഡനിലാണെങ്കിലും എല്ലാം അവിടെ തിരിഞ്ഞാലും തിരക്കായിരിക്കും. ഞങ്ങൾ പോണത് ഒരു നവംബർ സമയത്താണ്. അപ്പോൾ ഇവിടെ ത്രെഡ് ഗാർഡനിലൊന്നും ക്യൂ പോലും ഉണ്ടായിരുന്നു. Plants, stiffness, canvas, material, stems are copper wire, use this garden. Okay. A plus sales counter may sample, you can touch and feel by also everything, flowers, petals, leaves, grass, fungus also thread. Stone, stand, wood only optional.
എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഈ ത്രെഡ് വെച്ചിട്ടുണ്ടാക്കിയ പൂവും ചെടിയും, ദേ ഇതിനകത്ത് ഉള്ള പായൽ പോലും ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് അവർ പറയണത്. ഇത്ര കാലത്തെ കഷ്ടപ്പാടായിരിക്കും അല്ലേ. അത് കൊല്ലങ്ങൾ 15-20 കൊല്ലം മുമ്പ് കണ്ട അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിനവർക്കൊരു കയ്യടി കൊടുത്തേ പറ്റൂ. എന്തായാലും തിരക്കൊന്നുമില്ലാതെ ഇതെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്ത് കാണാൻ പറ്റിയത് വളരെ സന്തോഷം തോന്നി. കാരണം ഇവിടെ വരുമ്പോൾ എപ്പോഴും ഉന്തും തള്ളുമായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും പുറത്ത് നമ്മൾ കടക്കാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഒത്തിരി സമയമെടുത്ത് എല്ലാം മെല്ലെ കണ്ട് കണ്ട് കണ്ടാണ് പോയത്. ഊട്ടി വന്നിട്ട് റോസ് ഗാർഡനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഗാർഡൻസ് ഒക്കെ കാണാതെ എങ്ങനെയാണ് പോണേ? എന്നാൽ പിന്നെ ഇവർ മൂന്നുപേരോട് എനിക്കിന്നിപ്പോൾ റോസ് ഗാർഡൻ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് പേരും മുഖം ചുളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ റോസ് ഗാർഡന് വരം ഒരു നല്ലൊരു നഴ്സറി കണ്ടുപിടിച്ചു. അത് നമ്മുടെ ഈ ത്രെഡ് ഗാർഡൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര അതിമനോഹരമായിട്ടുള്ള നഴ്സറി ആയിരുന്നു. അവിടെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ 10,000, 20,000, 50,000 വിലയുള്ള ചെടികളും. എന്തായാലും ഒരു റോസ് ഗാർഡൻ ചുറ്റണേക്കാളും ആ നഴ്സറി ചുറ്റി കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ഹാപ്പി, അവരും ഹാപ്പി. നല്ല മണം ഊറ്റുള്ളു, അധികം അധികം ഈ ഹൈറ്റ് വരും 15,000. എന്തായാലും അങ്ങനെ ഗാർഡന് പോയാലും നഴ്സറിയൊക്കെ ചുറ്റിക്കണ്ട് ഞങ്ങൾ പിന്നെ ഒരു പള്ളിയാണ് കാണാൻ പോയത്. സെൻറ് തോമസ് CSI ചർച്ചാണ്. 150 കൊല്ലം പഴക്കമുള്ള പള്ളിയാണിത്. ഈ പള്ളി കയറി പ്രാർത്ഥിച്ച് അവിടെ ചുറ്റുമൊക്കെ കുറച്ചു നേരം നടന്ന് റിലാക്സ് ചെയ്തു ഞങ്ങൾ. എന്തായാലും ആർക്കും അധികം പരിഭവം ഒന്നും ഇല്ലാതെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് വിശന്നു. അപ്പോൾ അവിടെ നമ്മുടെ ജൂനിയർ കുപ്പാന ഉണ്ടായിരുന്നു. അവിടെ കയറി നല്ലൊരു ബിരിയാണി കഴിച്ചു. വിശേഷങ്ങൾ ഇനിയും ഉണ്ട്. എന്തായാലും പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2. താങ്ക്സ് ഫോർ വാച്ചിങ്.